അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്ദമറമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നെന്മാറയിലാണ്, പാലക്കാട് ജില്ല നെന്മാറയില് പേഴുംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ അമ്മന്റെ പേരെന്തായിരുന്നു? തായും അമ്മയുടെ മകളുടെ വിവാഹമാണ്. നാളെയാണ് ഈ വിവാഹം. വിവാഹത്തിന്റെ പന്തലാണ് അതൊക്കെ. സമൂഹ വിവാഹത്തിലാണ് നമ്മൾ വിവാഹം നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ ഈ കൊറോണ കാരണം സമൂഹ വിവാഹം നടത്താൻ കഴിയില്ല. ഗവൺമെന്റ് അതിനുള്ള അനുമതി തരില്ല. അതുകൊണ്ട് തന്നെ സമൂഹ വിവാഹത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത കുടുംബങ്ങളിലേക്ക്, നമ്മളെ കൊണ്ട് കഴിയുന്നത്ര കുടുംബങ്ങളിലേക്ക് നമ്മുടെ വിവാഹത്തിന്റെ സ്വർണവും വസ്ത്രവും അതിന്റെ ഭക്ഷണത്തിന്റെ പൈസയൊക്കെ അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന ഒരു യാത്രയിലാണ് ഞങ്ങളൊക്കെ. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരം കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ സാധിച്ചതിൽ. കാരണം അനാഥയായ ഒരു മകളാണ്. രണ്ടു വർഷം മുമ്പ് അച്ഛൻ മരണപ്പെടുകയും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആ ഒരു കുടുംബത്തിന് ഫിറോസിന്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മ തിരിച്ചു നൽകുന്ന സംഖ്യയിൽ നിന്നാണ് ഇങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് വേണ്ട 5 പവന്റെ സ്വർണം, വിവാഹത്തിന്റെ വസ്ത്രം എല്ലാം നമ്മൾ എത്തിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും നെന്മാറയിലെ പേഴുംപാറയിലെ തായു അവരുടെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് നമ്മള് എന്താ 5 പവന്റെ സ്വർണ്ണമാണ്. ഇത് പിടിക്കാമോ കേട്ടോ? അതിലുണ്ട് നമ്മൾ പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ ഇത് കുട്ടിയുടെ വിവാഹത്തിനുള്ള വസ്ത്രമാണ്. ഓക്കെ, ഇങ്ങനെ കഴിയുന്നത്ര കുടുംബങ്ങളിലേക്ക് എത്തിക്കും. ചില ആളുകളും ചോദിക്കുന്നുണ്ട് 50 കുടുംബമല്ലേ നിങ്ങൾ പറഞ്ഞ 50-ലേക്ക് എത്തുമെന്ന്. എനിക്ക് പറയാനുള്ളത് ഇത് ഫിറോസിന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നും പിരിച്ചെടുക്കുന്ന പണമാണ്. ഇനി അത് 25 കുടുംബങ്ങളിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ 25 എണ്ണത്തിലേക്ക് കൊടുക്കും. ഇനി അതല്ല 100 കുടുംബങ്ങളിലേക്ക് ആ കൂട്ടായ്മ വളരെ ആവേശത്തോടെ പിരിച്ച് 100 എണ്ണത്തിന് കൊടുക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ 100 കുടുംബങ്ങളിലേക്കും ഞങ്ങൾ എത്തിക്കും. കാരണം ഈ കൊറോണന്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിനകത്തുള്ള എല്ലാ മെമ്പേഴ്സും സാമ്പത്തിക പ്രയാസമൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. എന്നിരുന്നാലും അവരുടെ എന്താ പറയുക, സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം മാറ്റിവെച്ചിട്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ കൊടുക്കുന്നത്. എന്താണെങ്കിലും ആ കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. ശരിയമ്മ കേട്ടോ.